പ്രകൃതി വിഭവങ്ങളെ പരിമിതമായ തോതിൽ പ്രയോജനപ്പെടുത്തുക എന്ന വികസന സങ്കല്പത്തിലേക്ക് നാം മാറേണ്ടതുണ്ടെന്ന് വനം വന്യജീവി വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ പാശ്ചാത്യർ പറഞ്ഞതിനെയെല്ലാം നിരാകരിച്ച് 78 വർഷമായി ഈ നാട് ഒരു രാജ്യം ഒരു ജനത എന്ന നിലയിൽ അഭിമാനത്തോടെ നിലകൊള്ളുകയാണ് എന്നും മന്ത്രി പറഞ്ഞു. 78-ാമത് സ്വാതന്ത്ര്യദിനത്തിൽ കോഴിക്കോട് വെസ്റ്റ് ഹിൽ വിക്രം മൈതാനിയിൽ ദേശീയ പതാക ഉയർത്തിയ ശേഷം സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി സംസാരിക്കുകയായിരുന്നു മന്ത്രി. പ്രകൃതി വിഭവങ്ങളെ പരിമിതമായ തോതിൽ പ്രയോജനപ്പെടുത്തുക എന്ന വികസന സങ്കല്പത്തിലേക്ക് നാം മാറേണ്ടതുണ്ടെന്ന് വനം വന്യജീവി വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു. 78-ാമത് സ്വാതന്ത്ര്യദിനത്തിൽ കോഴിക്കോട് വെസ്റ്റ് ഹിൽ വിക്രം മൈതാനിയിൽ ദേശീയ പതാക ഉയർത്തിയ ശേഷം സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി സംസാരിക്കുകയായിരുന്നു മന്ത്രി. കേരളത്തിൽ എന്തുകൊണ്ട് ദുരന്തങ്ങൾ സംഭവിക്കുന്നു എന്ന് ആഴത്തിൽ പഠിച്ച് നിർദ്ദേശങ്ങൾ രൂപീകരിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. നാടിൻ്റെ വികസനത്തിനായി പ്രകൃതിയെ മുഴുവനായും ചൂഷണം ചെയ്യുക എന്നത് അശാസ്ത്രീയമാണെന്നും ഇത് തിരുത്തി പ്രകൃതി വിഭവങ്ങളെ പരിമിതമായ തോതിൽ പ്രയോജനപ്പെടുത്തുക എന്ന വികസന സങ്കല്പത്തിലേക്ക് മാറേണ്ടതുണ്ടെന്നും വികസന കാര്യങ്ങളിലും ഭൂവിനിയോഗ കാര്യങ്ങളിലും ഇതുവരെ ശീലിച്ചതിൽ തിരുത്തൽ വരുത്തി പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള പാരസ്പര്യത്തിൽ ഒരു പുനർവായന അനിവാര്യമായ സാഹചര്യമാണ് ഇന്നുള്ളതെന്നും മന്ത്രി പറഞ്ഞു. നമ്മുടെ സ്വാതന്ത്ര്യ സമര ചരിത്രം എന്ന് പറയുന്നത് ഒരു ഏകശില സങ്കല്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടായതല്ല. സമൂഹത്തിൻ്റെ നാനാതുറകളിലുമുള്ള ജനത, അടിമത്തത്തിൻ്റെ വേദന അനുഭവിക്കുന്ന ജനത, പല രൂപത്തിൽ കോളനി വാഴ്ചക്കെതിരെ ഉയർത്തിയ ശബ്ദത്തിൻ്റെ, അവർ ത്യാഗ മനോഭാവത്തോടുകൂടി നടത്തിയ പ്രവർത്തനത്തിൻ്റെ കൂട്ടായ്മയാണ് സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭങ്ങൾ. അതിന് ദേശീയ ഘടന രൂപം നൽകുന്നതിന്, ഏകരൂപം നൽകുന്നതിന് നമുക്കൊരു ദേശീയ പ്രസ്ഥാനവും ഉണ്ടായിരുന്നു. ഈ ദേശീയ പ്രസ്ഥാനം ഉൾപ്പെടെ വൈവിധ്യങ്ങളാർന്ന നമ്മുടെ ജനതയുടെ ഏകീകൃത ശബ്ദരൂപമായിരുന്നു നമ്മുടെ സ്വാതന്ത്ര്യ സമരം. കേരളം ഒന്നാണ് എന്ന കാഴ്ചയാണ് നാം വയനാട്ടിലും വിലങ്ങാടും കണ്ടതെന്ന് മന്ത്രി കൂട്ടിച്ചേർത്തു. ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയ സമയം നമ്മുടെ ഭാഷ മുതൽ സംസ്കാരം വരെയുള്ള വൈവിധ്യം ചൂണ്ടിക്കാട്ടി ഇന്ത്യ ഒരു രാഷ്ട്രമായി നിലനിൽക്കില്ല എന്നായിരുന്നു പാശ്ചാത്യ നിരീക്ഷകർ പറഞ്ഞിരുന്നതെങ്കിലും അതിനെയെല്ലാം നിരാകരിച്ച് 78 വർഷമായി ഈ നാട് ഒരു രാജ്യം ഒരു ജനത എന്ന നിലയിൽ അഭിമാനത്തോടെ നിലകൊള്ളുകയാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. മുമ്പ് പാശ്ചാത്യ നിരീക്ഷകർ പറഞ്ഞിരുന്ന ഇക്കാര്യം ഇന്ന് ദൗർഭാഗ്യവശാൽ രാജ്യത്തിൻ്റെ പല കോണുകളിൽ നിന്നും ഉയരുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ഇന്ത്യയുടെ ജനാധിപത്യ പാരമ്പര്യവും ഏകീകൃത ഇന്ത്യ എന്ന സങ്കല്പവും ഭാഷാ വൈവിധ്യം മുതൽ സാംസ്കാരിക സംസ്കൃതി മൂലം പലതരത്തിൽ വേർതിരിഞ്ഞു കാണുന്ന പശ്ചാത്തലത്തെ വിലയിരുത്തി പാശ്ചാത്യ ചരിത്രകാരന്മാർ, ചിന്തകന്മാർ, എഴുത്തുകാർ ഇന്ത്യ ഈ വൈവിധ്യങ്ങൾ കാരണം ഒരു രാഷ്ട്രമായി നിലനിൽക്കാൻ പോകുന്നില്ല എന്ന് സ്വാതന്ത്ര്യ സമ്പാദന കാലത്ത് പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ആ പ്രവചനങ്ങളെ ആകെ നിരാകരിച്ചുകൊണ്ടും അർത്ഥശൂന്യമായ നിരീക്ഷണമെന്ന് തെളിയിച്ചുകൊണ്ടും 78 വർഷമായി ഈ രാജ്യം ഒരു രാജ്യം ഒരു ജനത എന്നുള്ള നിലയിൽ ഈ നാടിൻ്റെ അഭിമാനം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജീവിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്.